ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ഇൻഫർമേഷനൽ വീഡിയോയിലേക്ക് സ്വാഗതം. പോസ്റ്റ് ഓഫീസുകളിൽ ജോലി ആഗ്രഹിക്കുന്ന ജി ഡി എസ് ഗ്രാമീൺ ഡാക് സേവക് പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ചവരുടെ റിസൾട്ട് വന്നിരുന്നു. അതിൽ എക്സാം ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എസ് എസ് എൽ സിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നിയമനം ഉണ്ടായിരുന്നത്. ഓരോ ലിസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് ഏഴാമത്തെ ലിസ്റ്റ്, ആറ് ലിസ്റ്റുകൾ വന്നിരുന്നു, ഇനി ഏഴാമത്തെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ നിങ്ങൾ ഒരുപാട് പേര് ചിലപ്പോൾ മാറുന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്കതിലുണ്ടെങ്കിൽ അതത് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ ആ ഒരു ഇൻഫർമേഷനെ കുറിച്ചാണ് എൻ്റെ വീട്ടിൽ പറയുന്നത്. തീർച്ചയായും ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യും. ഒരുപാട് പേര് ചിലപ്പോൾ അത് മറന്നിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ ലിസ്റ്റ് വരുന്നത് തന്നെ ഈ ആറ് ലിസ്റ്റ് വന്നതും അറിയാത്ത ആളുകളുണ്ട്. ഫസ്റ്റ് ലിസ്റ്റ് മാത്രം വന്നവർ വന്ന് അറിഞ്ഞവരുണ്ടാവും, ബാക്കി സപ്ലിമെൻ്ററി ലിസ്റ്റൊന്നും വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം. നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഇന്ത്യ പോസ്റ്റിൻ്റെ ജി ഡി എസ് ഗ്രാമീൺ ഡാക് സേവക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓരോന്നിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ആറ് ലിസ്റ്റുകളും ലഭിക്കുന്നതാണ്. ഏത് സർക്കിളിലാണ് നിങ്ങൾ അപേക്ഷിച്ചത് ആ സർക്കിള് നോക്കിയിട്ട് നിങ്ങളുടെ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പി ഡി എഫ് ആണ്. അതിൽ നിങ്ങളുടെ പേരുണ്ടോ നോക്കുക. അത് നോക്കേണ്ടത് നമുക്കിപ്പോൾ ഏത് സർക്കിളിലാണെങ്കിലും ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കേരള സർക്കിളാണെങ്കിൽ കേരളത്തിലെ ആറ് സർക്കിളുണ്ട്. അത് സപ്ലിമെൻ്ററി ലിസ്റ്റ് ആറിൽ ഏഴാമത്തെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അതിൽ നോക്കുകയാണെങ്കിൽ 24/11/2022 മുമ്പ് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ അതത് പോസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. ഏത് പോസ്റ്റ് ഓഫീസാണ് ഹെഡ് പോസ്റ്റ് ഓഫീസ് കൊടുത്തിട്ടുണ്ട്, ആ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ 24/11/2022 മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് ഈ ഒരു ലിസ്റ്റിൽ ആളുകൾ എടുക്കുള്ളൂ. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട്, ഓരോ ജില്ല കൊടുത്ത് ഓരോ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഹെഡ് ഓഫീസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ എവിടെയാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്, ഡിവിഷനും കൊടുത്തിട്ടുണ്ട്, ഓഫീസ് കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ് നെയിം, പോസ്റ്റ് കമ്മ്യൂണിറ്റി, അത് രജിസ്റ്റർ നമ്പർ, കാൻഡിഡേറ്റ് നെയിം, പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, കാൻഡിഡേറ്റ്സ്, അതുപോലെ ജെൻഡർ, പിന്നെ ഡോക്യുമെൻറ്റ് എവിടെയാണ് വെരിഫൈ ചെയ്യേണ്ടത് അങ്ങനെ. ഈ ലിസ്റ്റിൽ ഏകദേശം എല്ലാ ജില്ലയിലും അവസരങ്ങൾ എല്ലാ ഡിവിഷൻ ജില്ലയിലുള്ള ഡിവിഷനുകളിലും ഒഴിവുകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എല്ലാ ജില്ലകളിലുള്ളവർക്കും 404 മൊത്തം 404 ആളുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ലിസ്റ്റിലുള്ള ആളുകൾ തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ പേരുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ അതത് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. മുമ്പുള്ള ലിസ്റ്റുകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. താഴെ അതിൻ്റെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്, ആ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക. നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.